മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമാകുന്നു. രാത്രികാലങ്ങളിൽ കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ മാത്രമല്ല കാന്തല്ലൂർ ടൗണിലടക്കം ഇറങ്ങുന്നതാണ് പ്രദേശവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. വിഷയത്തിൽ വനംവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപം ഉയരുന്നു. മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി എന്ന് മാത്രമല്ല ദിനം പ്രതി കാട്ടാന ശല്യവും വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണ് ഇവിടെയുള്ളത്. രാത്രികാലങ്ങളിൽ കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ മാത്രമല്ല കാന്തല്ലൂർ ടൗണിലടക്കം ഇറങ്ങുന്നത് പ്രദേശവാസികളെ വലയ്ക്കുകയാണ്. 6 കാട്ടാനകളാണ് കഴിഞ്ഞ ദിവസം കാന്തല്ലൂർ ടൗണിൽ ഇറങ്ങിയത്. മറയൂരിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടി കീഴാന്തൂർ ഭാഗത്തെത്തിയ കാട്ടുകൊമ്പൻ പ്രദേശത്ത് റിസോർട്ടിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഷെഡ് തകർക്കുകയും ഓണത്തിന് വിളവെടുക്കാവുന്ന തരത്തിൽ കൃഷിയിറക്കിയിരുന്ന ശീതകാല പച്ചക്കറി കൃഷികൾ അടക്കം നശിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ വലിയ നഷ്ടമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വരുത്തുന്നത്. കാട്ടാന ശല്യം നിലനിൽക്കുന്നതിനാലും വീണ്ടും കൃഷിയിറക്കാൻ കഴിയാത്ത സാഹചര്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കൃഷിനാശത്തിനപ്പുറം കാട്ടാനകളെ ഭയന്നാണ് പ്രദേശവാസികളുടെ രാത്രിയാത്ര. കാട്ടാന ശല്യം ഇത്രത്തോളം വർദ്ധിച്ചിട്ടും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും വനംവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ. സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം. വരൂ, അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ.